അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഖൈറിൽ അദിയാൻ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വഅക്മല ലനാ ദീനനാ വഅതമ്മ അലൈനാ നിഅമതഹു വറളിയ ലനാ ബിൽഇസ്ലാം വഅല്ലഫ ബൈന ഖുലൂബി അഹ്ലിൽ ഈമാൻ وحثهم على ان يكونوا كاعضاء جسد واحد نحمده ونستعينه ونسال به الكرامه فيما بعد الموت وقدنا اجلي واجلكم اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا فبلغ الرسالة وأدى الأمانة وقام بالحجة ودعا إلى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة المؤمنون وصيكم إياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن يمشي مكبا على وجهه أهدى أم من يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون صدق الله العلي العظيم بهمن رايا الله وند ديننا مارغتله സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ പുതിയ അധ്യയന വർഷം, പ്രവേശനോത്സവം എന്നൊക്കെ പറയുന്നത് സംഭവിക്കാതെ പോയ മറ്റു പല വിഷയങ്ങളിലും എന്ന പോലെ അസാധാരണമായ സന്ദർഭങ്ങളായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പരിധിവരെ മനുഷ്യജീവിതം സാധാരണയായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ
നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു അവധി കഴിഞ്ഞ് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ചകളിലായി തുറക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാഭ്യാസം, അറിവ് എന്നൊക്കെ പറയുന്നത് പുതിയ ഒരു കാലത്ത് വലിയ ഒരു ആയുധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്ക് എങ്ങനെയാണ് പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തെ നാം കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ നമുക്ക് അനിവാര്യമാണ്. പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, രക്ഷിതാക്കളോടും പറയാനുണ്ടായിരിക്കും, അധ്യാപകന്മാരോട് പറയാനുണ്ടായിരിക്കും, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരോട് പറയാനുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സാധനമായിട്ട് പറയുന്നത് അവ്യക്തതകൾക്ക് കാരണമായി മാറും. അതുകൊണ്ട് സ്ഥാപന നടത്തിപ്പുകാരോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഖുത്ബയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സ്ഥാപന നടത്തിപ്പുകാരോട് അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത് വളരെ ബോധപൂർവമാണ്. അത് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ മാത്രം മനസ്സിലാക്കേണ്ടതല്ല, മറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ് സ്വാഭാവികമായും അതിൽ കടന്നു വരിക. പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേരിൽ, NEP എന്ന പേരിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവപ്പെട്ട ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ കൃത്യമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ആയിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽഹംദുലില്ലാ, കേരളത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നിയന്ത്രണത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ പ്രീ പ്രൈമറി സ്കൂളുകൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെയായി പല വിധത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അത് വലിയ തോതിലുള്ള പ്രചോദനവും കാരണവുമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനിയും ആ ദൗത്യം ധാരാളമായി നിർവഹിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത്? എന്താണ് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കേണ്ടത്?
വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഇന്ന് വളരെ സാധാരണയായി കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും ലാഭകരമായി വിൽപ്പന നടത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായി, ഒരു കമ്മോഡിറ്റിയായി വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുതൽ മുടക്കിക്കഴിഞ്ഞാൽ ധാരാളം പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സമുദായത്തിന്റെ പുരോഗതി ആയിരിക്കില്ല അവരുടെ താല്പര്യം, സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയായിരിക്കില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം, മറിച്ച് നടത്തിപ്പുകാരുടെ സാമ്പത്തിക ലാഭം നേടുക എന്നുള്ളത് മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇസ്ലാമികമായി കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റി അല്ല, ഒരു ഗുഡ്സ് അല്ല, ഒരു പ്രൊഡക്റ്റ് അല്ല യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് ഖിദ്മത്തിലൂടെ, സേവനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒന്നായിട്ടാണ് ഇസ്ലാം അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കച്ചവട സ്ഥാപനമല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത്. കച്ചവട സ്ഥാപനമായി മാറിക്കഴിഞ്ഞാൽ അതിന് ലക്ഷ്യം തന്നെ മാറുന്നു എന്നുള്ളതാണ്, അതിന്റെ ഉദ്ദേശ ശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ സ്വാഭാവികമായും സംഭവിക്കുക. അതുകൊണ്ട് ആ നിലക്ക് കേവല കച്ചവട താല്പര്യത്തോടുകൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മാനേജ്മെന്റുകളും സ്ഥാപനങ്ങളുമായി മുസ്ലിം സമുദായത്തിന്റെ മാനേജ്മെന്റുകളിലുള്ള സ്ഥാപനങ്ങൾ ചുരുങ്ങിപ്പോകാൻ പാടില്ല. മറിച്ച് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട, അവരുടെ എംപവർമെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിന്റെ എഡ്യൂക്കേഷണൽ എംപവർമെന്റ് എന്ന് പറയുന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അഥവാ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ശാക്തീകരണം എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടുപോകേണ്ടത്. എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരു സമൂഹത്തെ ഇസ്ലാഹ് ചെയ്തുകൊണ്ട് അവരെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഫസാദ്, കുഴപ്പങ്ങളും മനുഷ്യൻ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള സംഭവങ്ങളും അതിനനുസരിച്ചുകൊണ്ടുള്ള ജീവിത ക്രമങ്ങളും ഒക്കെയായി ഒരു സമൂഹം ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജനതയെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവരെ ഇസ്ലാഹ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന്റെ ഇസ്ലാമികമായ ന്യായം എന്ന് പറയുന്നത്. എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഈ ഭൂമിയുടെ വറാസത്ത്, ഈ ഭൂമിയുടെ അനന്തരാവകാശം അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വാലിഹീങ്ങളുടെ കൈകളിലാണ്. സ്വാലിഹികളിലാണ് ഈ ഭൂമിയുടെ വറാസത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ ഭൂമിയുടെ വറാസത്ത് ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ള ഒരു സമൂഹത്തെ മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് വാർത്തെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടത്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്ന വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യാ ഖൗമി അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനതി മിർ റബ്ബി. ശുഐബ് നബി അലൈഹിസ്സലാമിനെ ചോദ്യം ചെയ്യുന്ന ആ ജനവിഭാഗത്തോട് ആ പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ്, ഏ സമൂഹമേ, അറഅയ്തും ഇൻ കുന്തു അലാ ബയ്യിനതി മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്ന് വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്, വിവരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലേ? വീണ്ടും ആ പ്രവാചകൻ പറയുന്നത്,
അള്ളാഹുവിൽ നിന്ന് വളരെ കൃത്യമായ ചില വിഭവങ്ങൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട്, ആ വിഭവങ്ങൾ കൊണ്ടുകൂടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇവിടെ റിസ്ഖ് എന്ന് പറയുന്ന ഈ പ്രയോഗത്തെ, വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന് പറയുന്ന പ്രയോഗത്തെ ഉലമാക്കളും മുഫസ്സിറുകളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി ലഭ്യമാകുന്ന ഇൽമിനെ കുറിച്ചാണ്. പടച്ചതമ്പുരാൻ പ്രവാചകന്മാർക്ക് പ്രത്യേകമായി നൽകുന്ന ഇൽമാണ് വറസഖനി മിൻഹു റിസ്ഖൻ ഹസന എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേക ഇൽമുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളിൽ നിന്ന് ഞാൻ വിലക്കുന്നത് അതിന് വിരുദ്ധമായി ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുമ്പോൾ നമ്മുടെ യഥാർത്ഥ മോട്ടോ എന്ന് പറയുന്നത്, നമ്മുടെ യഥാർത്ഥ പ്രഖ്യാപന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് എന്ന് പറയുന്ന ഈ പ്രയോഗമായിരിക്കണം. എന്താ പറയുന്നത്? ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅതു, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളെ ഇസ്ലാഹ് ചെയ്യുക എന്നതല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരു പ്രവാചകൻ തന്റെ ജനതക്ക് തനിക്ക് ലഭിച്ച ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുമ്പോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുമ്പോ ആ മാനേജ്മെന്റ് ആ ജനതയോട്, ഒരു പ്രദേശത്തുള്ള ജനങ്ങളോട്, അല്ലെങ്കിൽ അവിടെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗം ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅതു എന്ന് പറയുന്ന ഈ പ്രയോഗം തന്നെയാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളെ ഇസ്ലാഹ് ചെയ്തുകൊണ്ട് നന്നാക്കിയെടുക്കുക എന്നതല്ലാതെ സാമ്പത്തികമായി വളർന്ന് വലുതായി വലിയ സാമ്പത്തിക ഭീമന്മാരായി തടിച്ചു കൊടുക്കാനുള്ള ഒരേർപ്പാടായിട്ടല്ല ഞങ്ങൾ വിദ്യാഭ്യാസത്തെ കാണുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. ഇൻ ഉരീദു ഇല്ല ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ വരുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, സഹിക്കേണ്ടി വരുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, നേരിടേണ്ടി വരുന്ന എന്തെല്ലാം വെല്ലുവിളികളുണ്ടോ, അലൈഹി തവക്കൽതു, എല്ലാം പടച്ചതമ്പുരാനെ നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ നിന്റെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ബോധ്യത്തോടുകൂടി ഞങ്ങൾ ഈ സംവിധാനവുമായി മുന്നോട്ടു പോവുകയാണ് എന്ന പ്രഖ്യാപിത നയവുമായി വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാമിക ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ജൽബുൽ മസാലിഹി വദർഉൽ മഫാസിദ് എന്ന് പറയുന്ന പ്രയോഗമാണ്. ഒരു സമൂഹത്തിൽ എല്ലാ നിലക്കും സംസ്കരണം നടപ്പിലാക്കുക, ഫസാദിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുക. ഫസാദിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് എല്ലാ നിലക്കും ഒരു സമൂഹത്തിന്റെ സംസ്കരണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയമായ വലിയ ഒരു ആയുധം കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരെ തങ്ങളുടെ അജണ്ടകൾക്കൊത്തു വാർത്തെടുക്കുവാൻ പറ്റുന്ന എല്ലാ വിധത്തിലുമുള്ള അജണ്ടകൾ നടപ്പിലാക്കി മുന്നോട്ടു പോകുമ്പോൾ, അക്ബർ ഇലഹബാദി എന്ന് പറയുന്ന ഒരു വലിയ കവിയുണ്ട്. ആ കവി ഫിറൗൻ എന്ന് പറയുന്ന ഏകാധിപതിയായ ഭരണാധികാരി ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊല്ലാൻ തീരുമാനിച്ചല്ലോ. ആ നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ഭരണാധികാരിയായിരുന്നു ഫറാവ. നുസബ്ബിഹു അബ്നാഅഹും വനസ്ത യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹയി നിസാഅഹും എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത്.
അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അദ്ദേഹം കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും കൊല്ലാൻ തീരുമാനിച്ച ഈ ഫറോവയുടെ നിലപാട് എത്ര ഭീരുത്വം നിറഞ്ഞ പൊട്ടത്തരം നിറഞ്ഞ നിലപാടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബർ ഇലഹബാദി കവിത പറയുന്നത്. എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ഈ ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതിയായ ഭരണാധികാരി അവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ലോകത്തിന്റെ മുഴുവനും അഭിശപ്തനായ ഒരു ഭരണാധികാരിയായി മാറാൻ എന്തിനാണ് ഇയാൾ തുനിഞ്ഞത്? അതിന് പകരം അയാൾക്കൊരു കോളേജ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പകരം അദ്ദേഹത്തിന് ഒരു സ്കൂൾ ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? അദ്ദേഹത്തിന് ഒരു കോളേജ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ എന്ന് അക്ബർ ഇലഹബാദി ചോദിക്കുമ്പോ, ഒരു സ്കൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു കോളേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആ സ്കൂളിലൂടെ ആ കോളേജിലൂടെ എന്താണോ അത് നടത്തിപ്പുകാർ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന അജണ്ടകൾ വളരെ മനോഹരമായി നടപ്പിലാക്കി ഒരു ഭരണകൂടം ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോ, ഒരു ഭരണകൂടം ഒരു വിദ്യാഭ്യാസ പോളിസി രൂപീകരിക്കുമ്പോ, ആ വിദ്യാഭ്യാസ പോളിസിയിലൂടെ ആ രാജ്യത്തുള്ള ജനങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾ കൊത്തുകൊണ്ട് വാർത്തെടുക്കാൻ പറ്റും വിധം അത് നടപ്പിലാക്കാൻ നന്നായിട്ട് കഴിയും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അക്ബർ ഇലഹബാദി ഇങ്ങനെ വളരെ മൂർച്ചയുള്ള നമ്മളെപ്പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മൂർച്ചയുള്ള ഈ ചോദ്യത്തിലൂടെ ചോദിക്കുന്നത്, എന്തിനാണ് ഫിർഔൻ ഈ കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് ലോകത്തിന്റെ മുഴുവനും അഭിശപ്തനായ ഒരു ഭരണാധികാരിയായി മാറിയത്? എന്തിനാണ് അതിന് പകരം അയാൾക്കൊരു കോളേജ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോ, മുസ്ലിം സമുദായം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോ, മുസ്ലിം സമുദായത്തിന്റെ മാനേജ്മെന്റിന്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പുമ്പോ അതിനൊരു അജണ്ട ഉണ്ടാവണം. ആ അജണ്ട ഇസ്ലാമികമായിരിക്കണം. ആ അജണ്ട ദീനിന്റെ അജണ്ടകൾ കൂടിയായിരിക്കണം. ആ അജണ്ട അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അജണ്ടകളായിരിക്കണം. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ഒരൊറ്റ ക്യാപ്ഷനിൽ മാത്രം പരിമിതപ്പെട്ടുകൊണ്ടല്ല മുസ്ലിം മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതിനപ്പുറം ഇസ്ലാഹ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ നേരത്തെ ഓതിക്കൽപ്പിച്ച ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫമയംശി മുക്കിബൻ അലാ വജ്ഹിഹി അഹദ അമ്മയംശി സവിയൻ അലാ സിറാത്തിൻ മുസ്തഖീം. തലകുത്തി നടക്കുന്നവനും തല കീഴായി കാല് മുകളിലേക്ക് വെച്ച് തലകുത്തി നടക്കുന്നവനും അതല്ല നേരായ ചൊവ്വായ വഴിയിലൂടെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴിയിലൂടെ നടക്കുന്നവരും ഒരേപോലെ ഹിദായത്ത് ലഭ്യമായ ആളുകളായി മാറുകയില്ല. അതുകൊണ്ട് കുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ പ്രവാചകനോട് അള്ളാഹ പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, ഹുവല്ലദീ അൻശഅകും നിങ്ങൾ വളർത്തി വലുതാക്കുന്നത് അല്ലാഹുവാണ്, നിങ്ങൾക്ക് കേൾക്കാൻ ചെവി, കാണാൻ കണ്ണ്, ചിന്തിക്കാൻ ഹൃദയം, ഇതൊക്കെ നൽകിയതും അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ കണ്ണുകൊണ്ട് ചിന്തിക്കുന്ന, ആ ചെവികൾ കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന, ചെവികൾ കൊണ്ട് കേൾക്കുന്ന, ഹൃദയങ്ങൾ കൊണ്ട് ചിന്തിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുത്തുകൊണ്ട് തലകീഴായി ജീവിക്കുന്ന ജനവിഭാഗത്തെ നേരായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുമ്പോ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ തലകീഴായി നടക്കുന്ന ആളുകളെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് തലകീഴായി നിൽക്കുന്നവരെ നേരെ നിൽക്കുന്നവരാക്കി മാറ്റാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതായിരിക്കണം മുസ്ലിം സമുദായത്തിന്റെ കീഴിൽ നടക്കുന്ന, മുസ്ലിം സമുദായത്തിന്റെ മാനേജ്മെന്റിന് കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമായി മാറേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഇൽമ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പിന്നെ അമ്പിയാക്കളിലൂടെ നമുക്ക് നൽകിയ ഒരു വറാസത്തിന്റെ പേരാണ്. ഇൽമ് എന്ന് പറയുന്നത് പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭ്യമായ അനന്തരാവകാശ സ്വത്താണ്. ആ അനന്തരാവകാശ സ്വത്തിനെ കച്ചവടവൽക്കരിക്കാൻ പാടില്ല. ആ അനന്തരാവകാശ സ്വത്തിനെ അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. അത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല.
അത് ഏറ്റവും അനുയോജ്യമായ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ വഅന്നൽ മലായികത ലതളഉ വജ്നിഹതഹ റിദൻ ലിത്വാലിബിൽ ഇൽമ്. ഇൽമ് തേടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ അള്ളാഹുവിന്റെ മലായികത്തുകൾ അവരുടെ ചിറകുകൾ വിരിച്ച് അവർക്ക് സംരക്ഷണ വലയം തീർക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇൽമ് സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ആലിമായി മാറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആകാശലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. വൽഹീതാനു ഫീ ജൗഫിൽ മാഇ വെള്ളത്തിന്റെ അഗാധമായ ഗർത്തത്തിലുള്ള മത്സ്യങ്ങൾ വരെ. വഅന്ന ഫളൽ ആലിമി അലൽ ആബിദി കഫളൽ ഖമറി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആബിദിനേക്കാൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ആബിദിനേക്കാൾ ഒരു ആലിമിന്റെ പദവി എന്ന് പറയുന്നത് കഫളൽ ഖമറി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. ലൈലത്തുൽ ബദ്ർ എന്ന് പറയുന്ന പൂർണ്ണ ചന്ദ്രൻ ആകാശത്ത് വിളങ്ങി നിൽക്കുമ്പോ മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ ആ തിളങ്ങി നിൽക്കുന്ന ആ ചന്ദ്രന് എത്രമാത്രം സ്ഥാനമുണ്ടോ ആ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇൽമ് സമ്പാദിക്കുന്ന ഇൽമ് സമ്പാദിച്ച വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം വഅന്നൽ ഉലമാ വറസത്തുൽ അംബിയ പണ്ഡിതന്മാർ ഇൽമ് സമ്പാദിച്ച ആളുകൾ അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ വറസുൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹല്ലിൻ വാഫിരിൻ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അനന്തരാവകാശം നമുക്ക് തന്നിട്ടുള്ളത് ദീനാറും ദിർഹമൊന്നുമല്ല, റിയാലുകളല്ല, മറിച്ച് ആ പ്രവാചകന്മാർ നമുക്ക് നൽകിയ വറാസത്ത് എന്ന് പറയുന്നത് ഇൽമാണ്. ആ ഇൽമാണ്, ആ ഇൽമാണ് നമ്മുടെ കൈവശമുള്ള ഇൽമ്. ഏത് ഇൽമാണെങ്കിലും, നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും പഠിക്കുന്ന ഇൽമ് മാത്രമല്ല, എന്തെല്ലാം ഇൽമുകളുണ്ടോ, എന്തെല്ലാം അറിവുകളുണ്ടോ, മനുഷ്യന് ഉപകാരപ്രദമായ എല്ലാ ഇൽമുകളും ഇൽമാണ്. ആ ഇൽമ് മനുഷ്യന് ഉപകാരപ്പെട്ട സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്താനും വിനിയോഗിക്കാനും സാധിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നമ്മൾ മനസ്സിലാക്കണം, വലിയ ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കണം. ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹക്കിന്റെ മേൽ ബാത്തിലിന് ആധിപത്യം നിരന്തരമായി ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഹക്കിനെ ബാത്തിലിന്റെ മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ബാത്തിലിനേക്കാൾ മികച്ചതാണ് ഹക്ക്. ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് ഖുർആൻ പറയുന്നത് പോലെ ഇവിടെ ഒരു ഭാഗത്ത് സത്യം വരുന്നുണ്ട്, മറുവശത്ത് അസത്യവുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അസത്യം എന്ന് പറയുന്നത് ബാത്തിൽ എന്ന് പറയുന്നത് അതിനൊരിക്കലും സ്ഥിരതയില്ല, അത് നീങ്ങി നശിച്ചു പോകുന്നതാ. പക്ഷേ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബാത്തിലുകൾക്ക് മേൽക്കൈ ലഭ്യമായി ഹക്ക് അതിന്റെ താഴെ ഒന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ ഇൽമ് പ്രസരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിജ്ഞാനം ജനങ്ങൾക്കിടയിൽ വളരെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ബാത്തിലിന്റെ മുകളിൽ ഹക്കിനെ സ്ഥാപിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കൂടി നാം ഈ സന്ദർഭത്തിൽ തീർച്ചയായും നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫസാദുകൾ നിറഞ്ഞ ഈ ലോകത്ത് കരയെന്നോ കടലെന്നോ വ്യത്യാസമില്ലാതെ ലോകം മുഴുവനും ഫസാദിനാൽ നിറഞ്ഞുകഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ആ ഫസാദിൽ നിന്ന് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെ മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഇസ്ലാഹ് ചെയ്ത് അവരെ മൗൾഡ് ചെയ്തെടുത്തുകൊണ്ട് അവരെ വാർത്തെടുക്കുക എന്ന് പറയുന്ന ആ ദൗത്യം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ തീർച്ചയായും നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം അത് ഉപയോഗപ്പെടുത്തുക എന്നതും നമ്മുടെ അജണ്ടയായി മാറണം. അത് അജണ്ടയായി മാറുമ്പോൾ തന്നെ ആ പബ്ലിക് എഡ്യൂക്കേഷനകത്ത് ഒളിഞ്ഞിരിക്കുന്ന എന്തെല്ലാം ഹിഡൻ അജണ്ടകളുണ്ടോ ആ ഹിഡൻ അജണ്ടകൾ തിരിച്ചറിയാൻ കൂടി നമുക്ക് സാധിക്കുക.
മതമില്ലാത്ത, ജീവനില്ലാത്ത, മനുഷ്യന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന, കേവലം ഭൗതികതയുടെ വക്താക്കൾ മാത്രമാക്കി മാറ്റുന്ന, പൊന്മുട്ടയിടുന്ന താറാവുകളാക്കി മാറ്റാൻ മാത്രം മനുഷ്യനെ പാകപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ പണം കായ്ക്കുന്ന മരമായി മാറാൻ മാത്രം മനുഷ്യനെ പാകപ്പെടുത്തുന്ന, അഥവാ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, നല്ല ഡോക്ടറാവണം, നല്ല എഞ്ചിനീയർ ആവണം, അതിനെത്ര ലക്ഷങ്ങളും അങ്ങനെ മുടക്കും. അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി ഡോക്ടറും എഞ്ചിനീയറുമായി കഴിഞ്ഞാൽ മുടക്കിയത് എങ്ങനെയാണോ തിരിച്ചു കിട്ടാൻ പറ്റുന്ന വഴികൾ, അതിന്റെ ഹക്കും ബാത്തിലൊന്നും പരിഗണിക്കാതെ മുടക്കിയ കാശ് തിരിച്ചു കിട്ടുക എന്ന ഒരൊറ്റ അജണ്ടയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ അജണ്ടയിൽ, കാരണം അവിടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പൈസ ഉണ്ടാക്കുക. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൈസ ഉണ്ടാക്കുക എന്ന ഒറ്റ കാര്യത്തിൽ പരിമിതപ്പെടുമ്പോ സ്വാഭാവികമായും ആ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് അവിടെ നേരുന്നറിയില്ല, അവിടെ മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിന് അതിരടയാളങ്ങളില്ല, അവിടെ ലൈംഗിക സദാചാരത്തിന്റെ അതിർവരമ്പുകൾക്ക് ഒരു പ്രസക്തിയില്ല. അതിനൊക്കെ തട്ടി തകർത്തുകൊണ്ട് എന്ത് തോന്നിവാസവും എന്ത് വേണ്ടാധീനങ്ങളും എത്ര അളവിലും എത്ര ആഭാസകരമായും ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന മനോഭാവത്തിൽ പബ്ലിക് എഡ്യൂക്കേഷന്റെ മേഖല, പൊതുവിദ്യാഭ്യാസത്തിന്റെ മേഖല, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ അതിലംഘിച്ചുകൊണ്ട് ന്യൂട്രാലിറ്റിയുടെ ഒരു പൊതുമണ്ഡലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പബ്ലിക് എഡ്യൂക്കേഷൻ സംവിധാനം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനകത്തൊളിഞ്ഞു കിടക്കുന്ന അപകടകരമായ ഇത്തരം സംഗതികളെ ജാഗ്രതാപൂർവം സമീപിക്കുവാൻ നമ്മുടെ മക്കളെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന തിരിച്ചറിവിന്റെ എൽമ്പ് നമ്മുടെ മക്കൾക്ക് നൽകുക എന്നതുകൂടി വളരെ പ്രസക്തമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ നിലക്ക് എന്താണോ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിനിടയിൽ നേടിയെടുക്കേണ്ടത്, അത് നേടിയെടുക്കുന്ന സ്വഭാവത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നേർവഴിയിലൂടെ തിരിച്ചുവിടാനുള്ള ജാഗ്രത മുസ്ലിം സമുദായത്തിനകത്ത് ധാരാളമായി ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നടപ്പിലാക്കി ലക്ഷ്യ സാക്ഷാത്കാരം നേടിയെടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.